രണ്ടാഴ്ചയോളം നീളുന്ന ഓസ്ട്രിയൻ യാത്ര ഇന്ന് ആരംഭിക്കുകയാണ്. നല്ല തണുപ്പുണ്ടെങ്കിലും കൃത്യം 5 മണിക്കു തന്നെ ലഗേജുകളുമായി പുറത്തേക്കിറങ്ങി. ക്രിസ്തുമസ് പുതുവത്സര അവധി ആരംഭിച്ചതിനാൽ നേരത്തെ തന്നെ എയർപോർട്ടിലേക്ക് തിരിച്ചു. രാവിലെ 9 മണിക്കുള്ള എമിറേറ്റ്സ് വിമാനത്തിൽ വിയന്നയിലേക്കാണ് യാത്ര. കൃത്യം 6 മണിക്കു തന്നെ എയർപോർട്ടിൽ എത്തിച്ചേർന്നു. യൂറോപ്പ്, അമേരിക്ക തുടങ്ങിയ ഭാഗങ്ങളിലേക്കുള്ള വിമാനങ്ങൾ രാവിലെ തന്നെ പുറപ്പെടുന്നതുകൊണ്ട് അവിടേക്കുള്ള യാത്രക്കാരെല്ലാം പല വാഹനങ്ങളിലായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 7200 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന 3 ടെർമിനലുകൾ ഉള്ള പ്രൗഢഗംഭീരമായ ഒരു എയർപോർട്ടാണ് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട്. ഇതിൽ ടെർമിനൽ 3 നിന്നാണ് എമിറേറ്റ്സും എമിറേറ്റ്സുമായി പങ്കാളിത്തമുള്ള മറ്റു വിമാന കമ്പനികളും സർവീസ് നടത്തുന്നത്. മിഡിൽ ഈസ്റ്റിലെ ഒരു പ്രധാന എയർലൈൻ ഹബ്ബ് ആയതുകൊണ്ട് അന്തർദേശീയ യാത്രക്കാരുടെ എണ്ണത്തിൽ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമാണ് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട്. കാർഗോ മേഖലയിൽ ലോകത്തിൽ 6ാം സ്ഥാനമാണ് ദുബായ്ക്കുള്ളത്. എയർപോർട്ടിൽ പ്രതീക്ഷിച്ച തിരക്കൊന്നും കണ്ടില്ല. കുടുംബവും കുട്ടികളുമായി യാത്ര ചെയ്യുന്നവർക്ക് പ്രത്യേക ചെക്ക് ഇൻ കൗണ്ടറുകൾ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെക്ക് ഇൻ ചെയ്യാനും കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാവിമാനമായ എയർബസ് A380 ആണ് ഈ കാണുന്നത്. യാത്രക്കാരെ കൂടുതലായി ഉൾക്കൊള്ളാവുന്നതുകൊണ്ടും ഇന്ധനക്ഷമത കൂടുതലുള്ളതുകൊണ്ടും ദീർഘദൂര യാത്രകൾക്കായി ഈ വിമാനമാണ് പ്രമുഖ എയർലൈൻ കമ്പനികൾ കൂടുതലായി ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ദുബായ് എയർ ഷോയിൽ പങ്കെടുത്തപ്പോഴാണ് ഞാൻ ഈ ചിത്രങ്ങൾ പകർത്തിയത്. 2 നിലകളിൽ ഇക്കണോമി, ബിസിനസ്, ഫസ്റ്റ് ക്ലാസ് എന്നീ വിഭാഗങ്ങളിലായി ഏകദേശം 544 യാത്രക്കാർക്ക് ഇതിൽ യാത്ര ചെയ്യാം. താഴത്തെ നിലയിൽ ഇക്കണോമിയും മുകളിൽ ബിസിനസ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ് എന്നീ വിഭാഗങ്ങളുമാണ് ഉള്ളത്. ഇക്കണോമി ക്ലാസ് മാത്രമേ ഉള്ളൂവെങ്കിൽ ഏകദേശം 868 യാത്രക്കാർക്ക് വരെ ഈ ആകാശ ഭീമനിൽ യാത്ര ചെയ്യാം. എമിറേറ്റ്സ് എയർലൈൻ ആണ് 380യുടെ ഏറ്റവും വലിയ ഉപഭോക്താവ്. ഏകദേശം 100ൽ പരം 380 വിമാനങ്ങൾ എമിറേറ്റ്സിന് സ്വന്തമായുണ്ട്. വിമാനത്തിന്റെ ഒരു ബിസിനസ് ക്ലാസ് ക്യാബിനാണ് ഈ കാണുന്നത്. മൊത്തം യാത്രക്കാരുടെ 10% മാത്രമേ ഫസ്റ്റ് ക്ലാസ്, ബിസിനസ് ക്ലാസ് യാത്രക്കാർ ഉള്ളൂവെങ്കിലും ലാഭത്തിന്റെ 70% വരുന്നത് ഇവരുടെ കൈകളിൽ നിന്നാണ്. വലുപ്പമേറിയ TV സ്ക്രീനും നിവർന്നുകിടന്നുറങ്ങാനുള്ള സൗകര്യവും ഒരു സ്വകാര്യ ബിവറേജസ് കൗണ്ടറും അതിനെല്ലാം പുറമെ പുറത്തിറങ്ങുന്നതിന് മുൻപായി ഒന്ന് കുളിച്ച് സുന്ദരനോ സുന്ദരിയോ ആകാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ഏകദേശം 70ഓളം നഗരങ്ങളിൽ താമസ സ്ഥലത്തു നിന്നും തിരിച്ചുമുള്ള യാത്രാ സൗകര്യം ഫസ്റ്റ് ക്ലാസ്, ബിസിനസ് ക്ലാസ് യാത്രക്കാർക്കായി എമിറേറ്റ്സ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി വിമാനത്തിനകത്തേക്ക് കയറി. 83ാം റോയിലെ സീറ്റാണ് ലഭിച്ചിരിക്കുന്നത്. പുറത്തെ കാഴ്ചകൾ പകർത്തുന്നതിനായി വിൻഡോ സീറ്റ് ഞാൻ ആദ്യമേ ആക്രമിച്ചു കീഴടക്കി. തിരിച്ചു വരുമ്പോൾ ഭാര്യയ്ക്ക് കൊടുക്കാമെന്ന ഒരു നിബന്ധനയോടെയാണെന്ന് മാത്രം. സിനിമകളും കാർട്ടൂണും ഗെയിമുകളുമെല്ലാം ഉള്ളതുകൊണ്ട് മകന് സീറ്റൊന്നും ഒരു പ്രശ്നമല്ല. വിമാനം ടാക്സി ബേയിലൂടെ പ്രധാന റൺവേയിലേക്കെത്തി. മുൻഗണനാക്രമത്തിൽ ഒരുപാട് വിമാനങ്ങൾ റൺവേയിലേക്ക് വരുന്നുണ്ട്. രസകരമായ ഒരു കാര്യം, ഇപ്പോൾ കടന്നുപോകുന്ന ഈ ടർക്കിഷ് എയർലൈൻസിന്റെ വിമാനം ഇസ്താൻബുൾ വരെ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഇടതുവശത്തായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരുപാട് തവണ വിമാനയാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തരം ഒരു അനുഭവം ആദ്യമായിരുന്നു. അവസാനം ഞങ്ങളുടെ ഊഴമായി. വിമാനം പ്രധാന റൺവേയിലൂടെ ഓടാൻ തുടങ്ങി. ലോകത്തിലെ ഏറ്റവും വലിയ പാസഞ്ചർ ടെർമിനൽ ആയ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ അങ്ങകലെയായി കാണാം. വിമാനത്തിന് വേഗത കൂടിക്കൂടി വന്നു. കുറച്ചു നിമിഷത്തേക്ക് ഞാൻ പ്രാർത്ഥനയിൽ മുഴുകി. എല്ലാ കാര്യങ്ങൾക്കു മുൻപും ഇത് പതിവുള്ളതാണ്. മണിക്കൂറിൽ ഏകദേശം 250 കിലോമീറ്ററോളം വേഗത കൈവരിക്കുമ്പോഴാണ് വിമാനത്തെ മുകളിലേക്ക് ഉയർത്തുന്നത്. വിമാനങ്ങളുടെ കാര്യത്തിൽ ചെറുപ്പം മുതലേ താല്പര്യം ഉള്ളതുകൊണ്ട് മുൻപൊരിക്കൽ ഫ്ലൈറ്റ് സിമുലേറ്റർ ഉപയോഗിച്ചപ്പോൾ ഇൻസ്ട്രക്ടർ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ മനസ്സിലുണ്ട്. അന്ന് മൂക്കുത്തിയാണ് ഞാൻ വിമാനം റൺവേയിലേക്ക് ഇറക്കിയത്. ഇൻസ്ട്രക്ടർ ചുമലിൽ തട്ടി എന്നെ അഭിനന്ദിക്കുകയും ചെയ്തു.
പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോഴേക്കും വിമാനം മുകളിലേക്ക് ഉയർന്നു. കുട്ടികൾ കളിക്കാൻ ഉപയോഗിക്കുന്നത് പോലെ പല നിറത്തിലും വലിപ്പത്തിലുമുള്ള വിമാനങ്ങൾ എയർപോർട്ടിന്റെ പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്നു. എയർപോർട്ടിൽ നിന്നും എല്ലാ ദിവസവും പറന്നുയരുന്ന വിമാനങ്ങൾ ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന് മുകളിലൂടെ വളരെ താഴ്ന്നു പോകുന്നത് കാണാറുള്ളത് കൊണ്ട് താഴേക്ക് നോക്കി താമസ സ്ഥലം തിരഞ്ഞെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. മറ്റെല്ലാ കാലാവസ്ഥകളിലും യൂറോപ്പിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് അതിശൈത്യകാലത്ത് അങ്ങോട്ട് പോകുന്നത്. അതിന്റെ ചെറിയ ഒരു ആശങ്ക മനസ്സിലുണ്ട്. പുസ്തകങ്ങളിലൂടെയും വീഡിയോകളിലൂടെയും മാത്രം പരിചിതമായ യൂറോപ്പിലെ മഞ്ഞുപൊഴിയുന്ന ക്രിസ്മസ് പുതുവത്സര രാത്രികളെക്കുറിച്ച് ഓർത്തപ്പോൾ ആശങ്കകൾ ആവേശത്തിന് വഴിമാറി. പ്രൗഢഗംഭീരമായ ദുബായ് നഗരവും കെട്ടിടങ്ങളുമെല്ലാം ചക്രവാളത്തിലേക്ക് മറയുകയാണ്. രണ്ടാഴ്ചത്തേക്ക് ഈ നഗരത്തോടും ഇവിടത്തെ ജീവിതത്തോടും വിട പറയുകയാണ്. തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ടാകാം. ഈ നഗരം അങ്ങനെയാണ്, കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിൽ വളരുകയും എല്ലായ്പ്പോഴും നമ്മെ മോഹിപ്പിക്കുകയും വിസ്മയിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. ദുബായിലെ 20 ഡിഗ്രി കാലാവസ്ഥയിൽ നിന്നും ഓസ്ട്രിയയിലെ 0 ഡിഗ്രിയിലേക്കുള്ള യാത്രയുടെ ആശങ്കകളും താഴെ നയനമനോഹരമായ അറബിയൻ ഉൾക്കടലിന്റെ സൗന്ദര്യ നീലിമയും ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളിരുന്നു.